എല്ലാം കാണുന്ന വളരെ ഏജ്ഡ് ആൾക്കാർ അബോ 50 ഇയേഴ്സ് ഓർ സീനിയർ സിറ്റിസൺ അബോ 60 ഇയേഴ്സ് ഈ ജിറിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ കാണുന്ന ഒരു അസുഖമാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബിനാൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഓൾഡ് ഏജ് പീപ്പിൾ ആർ വെരി ആക്റ്റീവ്, വളരെ ആക്റ്റീവ് ആണ് എല്ലാവരും. അപ്പം ആ ഒരു സിറ്റുവേഷൻസ് ഈ ഏജിലുള്ള ഗ്രൂപ്പിലെ ആൾക്കാർ കോമോർബിഡിറ്റീസും കൂടുതലാണ്, അതായത് ഷുഗർ, പ്രഷർ, കാർഡിയക് പ്രോബ്ലം, ന്യൂറോളജി പ്രോബ്ലം, ഒത്തിരി പ്രോബ്ലംസ് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ അവരെ സേഫ് ആയിട്ട് അവരെ ഈ അസുഖത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി ലേസർ ചികിത്സ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് കുറവ്, അവർ കഴിക്കുന്ന ഹൃദയരോഗത്തിൻ്റെ മരുന്നുകൾ നിർത്തേണ്ട ആവശ്യവുമില്ല, മാത്രമല്ല ഈ ഓപ്പറേഷൻസ് കഴിഞ്ഞ് ഏർലി ഡിസ്ചാർജ്, പിന്നെ കത്തീറ്റർ ട്യൂബ് നമുക്ക് മാക്സിമം 2 or 3 days തന്നെ മെജോറിറ്റി കേസുകളിൽ നമുക്ക് നീക്കം ചെയ്ത് അവർ സാധാരണ ക്ലിയറും യൂറിൻ പാസ് ചെയ്യും. മാത്രം റെസ്റ്റ് എന്നൊരു 2 weeks റെസ്റ്റിൽ അവർ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകാം. അപ്പം ഇതിന് മറ്റേ ഓൾഡ് ഏജ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ യങ്സ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾഡ് ഏജിന് അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ബ്ലഡ് ലോസ്, യങ്സ്റ്ററിന് ഒരു ചെറിയൊരു ബ്ലഡ് ലോസ് പോലും നമുക്ക് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എത്ര ബ്ലഡ് ലോസ് ഉണ്ടായാലും. ഈ ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസ് ആയാലും ശരി, ബ്ലഡ് ലോസ് ആയാലും ശരി, ഇങ്ങനത്തെ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് സർജറിയുടെ ഇടയിൽ സംഭവിച്ചാൽ പോലും ഈ എൽഡർലി ഗ്രൂപ്പിൽ അത് ടോളറേറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ലേസർ ചികിത്സ എത്രയും കോംപ്ലിക്കേഷൻസ് കുറച്ച് അവരെ ഫലപ്രദമായിട്ട് അവരെ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് ഈ ജെറിയാട്രിക് ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ പറ്റും. ഈവൻ ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ പേഷ്യൻസിന് അതൊരു ഫീലിംഗ് ഉണ്ടാവില്ല, അവരൊരു മേജർ സർജറി ചെയ്തതാണ് അവർ ഫീൽ ചെയ്ത് പോലില്ല. പോസ്റ്റ് ഓപ്പിൽ നമുക്ക് കാണാം അവരെ വളരെ പ്ലസൻ്റ് ആയിട്ട് കാപ്പി കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അല്ല അവർക്ക് ആ സർജറി ചെയ്ത് ഫീലിംഗ് ഇല്ല. പിന്നെ മെജോറിറ്റി കേസസിൽ ICUയിലേക്കും പോകേണ്ട ആവശ്യമില്ല, സോ ദേ ആർ വെരി ഹാപ്പി. അപ്പം മിക്കവാറും 2 days 3 days വീട്ടിലേക്ക് പോകുമ്പോൾ നോർമലായിട്ട് യൂറിൻ പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് അവർ ഫീൽ ചെയ്യും, കാരണം റെസ്റ്റും അത്ര അധികം വേണ്ട ആവശ്യമില്ല.